ആകെ ഇരുന്നൂറ്റി അമ്പത് അവിടെ ആട് കിട്ടും. അതോ ഇവാഗന പോയി കളിയൊക്കെ. എന്നിട്ട് ആ കട കട ഇലൊക്കെ പോയി റോഡൊക്കെ വളരെ മോശപ്പെടുത്ത ബദർക്കുള്ള റോഡൊക്കെ ഒന്ന് ശരിയാക്കി തന്നെ. അപ്പൊ ആ ജാതി തട്ടിപ്പ നമ്മളെ ആളുകൾക്ക്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പല അറിവ് അജിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കർമ്മങ്ങൾ, ഒന്ന് ഉറക്ക ഉറക്ക തെൽബിയത്ത് ചെല്ലലും മറ്റൊന്ന് അറിവ് വലിയ മൃഗങ്ങളെ അറുക്കലുമാണ്. കയ്യിൽ നിന്ന് അത്ര അറുക്കണം, കൂടുതൽ അറുക്കണം, ഒന്നെങ്കിലും അറുക്കണം. അത് നമ്മൾ പിശുക്ക് കാണിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതാനി ജിബ്രീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നു, ഫാമറനി, എന്നിട്ട് എന്നോട് കൽപ്പിച്ചു, അനാമുറ അസ്ഹാബി വമം മഈ അൻ യർഫഉ അസ്വാതഹും ബിതൽബിയ, ഞാനും എന്റെ കൂടെയുള്ളവരും ഉറക്ക ഉറക്ക തൽബിയത്ത് ചെല്ലണം എന്ന് കൽപ്പിക്കാൻ, എന്റെ സഹാബികളോട് കൽപ്പിക്കാൻ ജിബ്രീൽ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഉറക്ക തൽബിയ, നഹനു നസ്റഹു സുറാഹൻ, ഞങ്ങൾ ഉച്ചത്തിൽ അലമുറയിട്ട് ചൊല്ലുമായിരുന്നു തൽബിയത്ത് എന്ന് സഹാബികൾ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം. എന്ന് മാത്രമല്ല, കൂടെയുള്ള സ്ത്രീകൾക്ക് പോലും ഒരല്പം ഉച്ചത്തിലായാൽ കുഴപ്പമില്ല. മൊത്തത്തിൽ സ്ത്രീകൾ അടക്കത്തിനെതിരാണ് ഉച്ചത്തിൽ തൽബിയത്തിലും. ആയിഷ റളിയല്ലാഹു അൻഹ പുരുഷന്മാർ കേൾക്കെ തൽബിയത്ത് ചൊല്ലിയിരുന്നുവെന്നും അതുകൊണ്ട് ഒരല്പം ഉച്ചത്തിൽ സ്ത്രീകൾക്ക് പോലും തൽബിയത്ത് ചൊല്ലാമെന്നും പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് മനാസിക്കിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ഈ തൽബിയത്തിന്റെ താല്പര്യം? ഇതിങ്ങനൊരു വായ്ത്താരി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്താന്ന് അറിയില്ല, എല്ലാവരും ചൊല്ലുന്നുണ്ട്. ഫഹല്ല ബിത്തൗഹീദ് എന്ന ജാബിർ റളിയല്ലാഹുവിന്റെ ഹദീസിലുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ വചനം കൊണ്ട് തൽബിയത്ത് ചൊല്ലി. അപ്പൊ തൽബിയത്ത് തൗഹീദാണ്, ഹജ്ജ് ആസകലം തൗഹീദാണ്, തുടക്കം മുതൽ ഒടുക്കം വരെ തൗഹീദാണ്, ലാ ശരീക ലക്കെന്ന തത്വമാണ് ഹജ്ജിൽ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ശിർക്കിൽ മുങ്ങിക്കുളിച്ചിട്ടാണ് ഹജ്ജിന് വരുന്നത്. സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ, സിയാറത്തും ഉണ്ടാവും പാക്കേജും ഉണ്ടാവും ടൂറും ഉണ്ടാവും, ഹജ്ജ് മാത്രം കിട്ടൂല ഒലപ്പം പോകണം. കാരണം ഇതിൻ്റെ ഇടയിൽ അങ്ങ് മുങ്ങിപ്പോവും, സിയാറത്തിൻ്റെയും പാക്കേജിൻ്റെയും ഇടയിൽ. അങ്ങനെയാണ് കഥ. ആദ്യത്തെ നൊട്ടടുത്ത ജാറം അവിടെ പോവുക, അവിടുന്ന് കുന്തിരിക്കോ എന്തെങ്കിലുമൊക്കെ പോയച്ചതും അവിടുന്ന് തൊട്ട് എടുത്ത് മൂപ്പരോടൊന്ന് പറയാം, ഞാനും കദീസും ഇങ്ങനെ പോവുകയാണ്, നമ്മൾ കുട്ടികളെയും കാര്യങ്ങളും വീരോളങ്ങളും നോക്കണം, തൊട്ടടുത്ത് ജാറത്ത് പോയി അവിടെ ഏൽപ്പിച്ച് എല്ലായിടത്തും പോയി പ്രസാദം വാങ്ങി. ഇപ്പം ഞാൻ നിൽക്കുന്നത് കടവത്തൂര, അതിൻ്റെ അപ്പുറത്ത് അലിയുൽ കൂഫി എന്ന് പറഞ്ഞൊരു പെരിങ്ങത്തൂര് ജാറുണ്ട്. ഹജ്ജ് കാലം വന്നാൽ ഖുറാഫികൾ വണ്ടി തലങ്ങും പെലങ്ങും കൊണ്ടിട്ട് റോഡ് ബ്ലോക്കായില്ല, എന്നാൽ ഇയാളോട് സമ്മതം വാങ്ങാനേ മരിച്ചിറക്കണം അലിയുൽ കൂഫിനോട്. എന്തൊരു ഷെറാന്ന് അലച്ചു നോക്കി, ജാറത്തിങ്ങനെ പോകാതെ വരും ഹജ്ജിന് വരില്ല, എന്തിനാ അവർ പോണത്, എന്തിനാണ് ഈ ഖൗമ ഹജ്ജിന് വരുന്നത്, ലാ ശരീഖലക്കെന്ന് പറയും ചെയ്യുക, എല്ലാ ശരീഖന്മാരടുത്ത് പോയിട്ട് പ്രസാദം വാങ്ങിയിട്ടാണ് വരുന്നതും. സിയാറത്ത് ടൂറിലെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജാറും ചുറ്റിയിട്ട് പിന്നെ തമിഴ്നാട്ടിലും പോയിട്ട് പിന്നെ അജ്മീറിലും പോയിട്ട് നേരെ മദീനത്തേക്ക് വരണമെന്നാണ് അവരെ പാക്കേജ്, മനസ്സിലായില്ലേ. പിന്നെ ഹജ്ജ് അടുക്കുമ്പോൾ നഞ്ഞിപ്പോൾ നമ്മൾ മക്കത്തേക്ക് പോയിക്കാളല്ലേ, ഹജ്ജ് ഇപ്പം അവിടെ അല്ലേ, പോരാൻ പൂതിയൊന്നുമില്ല, കാരണം നബിൻ്റെ ഖബർ അവിടെ അല്ലേ. ആ ജാതിയാ, എന്തിനാ അവൻ ഹജ്ജിന് വരുന്നത്? അപ്പോൾ ഫഹല്ല ബിത്തൗഹീദ്, അല്ലാഹുവിൻ്റെ റസൂൽ തൗഹീദിൻ്റെ വചനം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ തൗഹീദ് ശരിക്ക് പഠിച്ചിട്ട് വേണം ഹജ്ജിന് പോകാൻ. അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യുക, അവൻ്റെ പേരിൽ മാത്രം നേർച്ച ഒരുപാടുകൾ നടത്തുക, അവൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക. ഈ കാര്യം ഏത് കാലത്തും നമ്മൾ ഉറക്കെ ഉറക്കെ പറയേണ്ട ആശയമാണ്. ഹജ്ജിലും നമ്മളിത് പറയണം, പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളെ നാട്ടിൽ നിന്ന പെണ്ണുങ്ങൾ 33 വക ഏട്, 74 വക ഏട്, 88 വക ഏട് കത്തം തീർക്കുക ഹറമിൽ ഇരുന്നിട്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ അവിടെ ഉണ്ട്, അത് ഖുറാഫിച്ചിക്ക് വേണ്ട. കാരണം എന്താ, മൊഴിയേൽ പറഞ്ഞിടത്തിന് ഇതാണ്, എന്നിട്ട് ഇതുമ്മ കെട്ടിമറിയ 40 ഹജ്ജിന്റെ സ്വഭാവമുള്ള ദുആ, കഞ്ചുല്ലർസ്, ആലം സലാത്ത്, മറ്റേ ആളെ ദുആ, ഈ ആളെ ദുആ, അള്ളാഹുവിൻ്റെ റസൂലിന്റെ ദുആ മാത്രമേ ഇല്ലുണ്ടാവില്ല. ഇടക്കരായത്തിൽ കുറിച്ച് രണ്ട് കുല്ലൊക്കെ ഉണ്ടാവും, സത്യം അസത്യം കൂട്ടിക്കലർത്തി ഈ സാധന കത്തം തീർക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു കഷ്ടമാണ് നമ്മളെ ആളുകളുടെ സ്ഥിതി. ഖുതുബിയത്ത് നടത്തുകയാണ്, ഹജ്ജിന് വന്നിട്ട് ഖുതുബിയത്ത്. എന്താ ഖുതുബിയത്ത്? അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി സ്വർമൽ ലിഗഫ്വതിഹി അജബ്തുഹു മുസ്രിഅം മിൻ അജ്ലി ദാവതിഹി ഫല്യദു യഅബ്ദൽ ഖാദർ മുഹിയദ്ദീനി. 1000 പ്രാവശ്യം ഒറ്റക്കിരുന്നിട്ട് യാ ശൈഖ് അബ്ദുൽ ഖാദർ മുഹിയദ്ദീൻ എന്ന് വിളിക്കണം. നിങ്ങളെ എന്ത് നിയ്യത്തിലാണോ ഖുതുബിയത്ത് കേൾക്കണത് അത് മനസ്സിൽ നല്ലോണം ഉറപ്പിച്ച് ഉറക്കമൊഴിച്ച് വിളിക്കണം. അപ്പോൾ 11:30 എല്ലാവരും ഉറങ്ങിയ ശേഷം മുത്ത മനുഷ്യന്മാരും 1000 വിളിക്കണത് 4 വീതിച്ചു കൊടുക്കും, 250 ചോട്ടം. മുല്യന്മാരൊരു സൂത്രം ഉണ്ടാക്കിയതാ. അപ്പോൾ അവിടെ വിഷയം വന്നു ഒറ്റക്ക് ചെല്ലണ്ടേ, അപ്പോൾ വിളക്കണ്ട് ഊതുക, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒറ്റക്ക്. കണ്ടോ 1000 വട്ടം ശിർക്കിയിക്കുകയാണ് ഈ മനുഷ്യന്മാരെ കൊണ്ട്. പുഴയും അരുവിയും ഒഴുക്കുന്ന മഹാനവറുകളെ മൊയ്തീൻ ശേഖേന അതിൽ വിളിക്കണത്. അപ്പം അച്ഛയായ ശിർക്കല്ലേ അത് അല്ലേ?
ഈ ഖുതുബിയത്ത് സദഖത്തുല്ലാഹിൽ കൈരി എന്ന കായൽ പട്ടണത്തുകാരൻ ഈ ശൈഖ് ജീലാനി മരിച്ച് എത്രയോ നൂറ്റാണ്ടുകൾ കേസുണ്ട് ഒരു പട്ടാണി ഇതുണ്ടാക്കിയത് അത് കുതിരപ്പട്ടാണി എന്നാണ് ഇ കെ അബു ക്രിസ്ത്യൻ അയാളെ പറ്റി പറഞ്ഞിട്ടുള്ളത് അയാൾ ഇതുണ്ടാക്കിയത് അത് അതാണ് ഹജ്ജിന് വന്നിട്ട് നടത്തുന്നത് ഖുതുബിയത്ത് ഇവരെന്തിനു വരുന്നു ഹജ്ജിന് ഇവരെ ഹജ്ജിന്റെ ഉദ്ദേശം എന്താണ് അതുകൊണ്ട് തൗഹീദാണ് നിങ്ങൾ മനസ്സിലാക്കണം സഫയിലായാലും മർവയിലായാലും അറഫയിലായാലും ഒക്കെ അള്ളാഹുവിന് മാത്രം വിളിച്ച് ദുആ ചെയ്യുന്ന ഒരു സംഘ ആ സകലം തൗഹീദാണ് ഹജ്ജ് അത് ആ തൽബിയത്തിന്റെ സ്പിരിറ്റ് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഹജ്ജിന് പോകാൻ അല്ലെങ്കിൽ നിങ്ങളെ പൈസ അങ്ങ് പോകുന്നത് മാത്രമേ ഉള്ളൂ തൽബിയത്തിന്റെ പ്രതിഫലം പറയുന്ന ഹദീസ് ഉണ്ടല്ലോ മാമിൻ മുലബ്ബിൻ യുലബ്ബി ഇല്ലാ ലബ്ബ മഅൻ യമീനിഹി വഅൻ ശിമാലി മിൻ ശജരിൻ വഹജരിൻ ഹത്താ തൻഖതിഅൽ അർദു മിൻ ഹുനാ വഹുനാ കണ്ടോ തൽബിയത്ത് ചെല്ലുന്ന ഓരോരുത്തരും തൽബിയത്ത് ചെല്ലുമ്പോൾ വലത്തും വടത്തും ഇവർ അങ്ങോട്ടും ഇവർ ഇങ്ങോളും എല്ലാ മരങ്ങളും എല്ലാ കല്ലുകളും ഇത് ഏറ്റു ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അത്രയും നമുക്കതിൻ്റെ പുണ്യം ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് ആ പറഞ്ഞിരുന്നത് അപ്പോൾ വലത്തും വടത്തുമുള്ള എല്ലാ ചരാചരങ്ങളും ഏറ്റു ചൊല്ലുകയാണ് തൽബിയത്ത് അത്രയും കൂലി നമുക്കത് ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി സുഹൃത്തുക്കളെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിലേക്ക് തന്നെ വരാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സവാരി ചെയ്ത് വാഹന മൃഗങ്ങളിൽ സഞ്ചരിക്കുന്നവരും നടന്നു വരുന്നവരും ഉണ്ടായിരുന്നു ഹജ്ജിൽ 400 കിലോമീറ്റർ അല്ലേ ഹിജ്റ റോഡ് എന്ന് പറഞ്ഞാൽ മക്ക മദീനയുടെ ഇടയിൽ 500 കിലോമീറ്ററിനടുത്തുണ്ട് അത് കുറേ നടക്കുന്ന ആളുകൾ കുറേ വാഹനമുള്ള ആളുകൾ പൊതുവെ വാഹനത്തിൽ വരുന്നതാണോ നടന്നു വരുന്നതാണോ കൂലിയുള്ളത് എന്ന് ഫുഖഹാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഭൂരിഭാഗവും എത്തിപ്പെട്ട അഭിപ്രായം വാഹനത്തിൽ വരുന്നതാണ് നല്ലത് കൂടുതൽ ചെലവുള്ളതും അതുപോലെ ഹാജിക്ക് സൗകര്യമുള്ളതും അതാണ് പക്ഷേ കുറച്ച് സൂഫിസം അവിടെയും കയറി കൂടിയിട്ടുണ്ട് നടന്ന് ഹജ്ജിന് പോണിൻ്റെ കൂലി പറയുന്ന കുറേ ഹദീസ് ഉണ്ട് തബ്ലീഗിയർ ഹജ്ജിൻ്റെ മഹത്വം എന്ന പുസ്തകം എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളെ നാട്ടിലുണ്ടല്ലോ പൈസ ഉണ്ടെങ്കിലും കർണാടകത്തിൽ നിന്ന് ശബരിമലക്ക് നടക്കും കാലിൽ ചെരുപ്പും കൂടിയിടാതെ ഈ സാധനം വന്നിട്ട് രാത്രി മുഴുവൻ നടക്കുക പകൽ വെയിലായതുകൊണ്ട് എവിടെയെങ്കിലും ചുരുണ്ട് നടക്കുക എന്നിട്ടോ കീശയിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റില്ല ഭിക്ഷ യാചിച്ചിട്ട് പോകണമെന്നാ നമ്മൾ ആ ഒരു ചിന്താഗതിക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട് അവർ ചില ഹദീത്തുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ വാഹനത്തിൽ പോകുന്നവൻ 70 നന്മയാണെങ്കിൽ നടന്നു പോകുന്നവന് 700 നന്മ സഹിയായ ഹദീസല്ല വാഹനത്തിൽ പോകുന്നവന് 30 ഹജ്ജിന്റെ കൂലിയാണെങ്കിൽ നടന്നു പോകുന്നവന് 70 ഹജ്ജിന്റെ കൂലി ഇതെല്ലാം ദുർബലമായ ഹദീസാണ് തെളിവിന് കൊള്ളാത്ത ഹദീസാണ് അപ്പോൾ നടന്നു പോകുന്നൊരു പ്രത്യേക കൂലി പറയുന്ന ഒറ്റ ഹദീസും സഹിയായി വന്നിട്ടില്ല അതുകൊണ്ട് നടന്നതിന് പ്രത്യേക കൂലിയൊന്നുമില്ല നടക്കേണ്ടോലിക്ക് ഇന്നെ നടക്കന്നെ വേണം മക്കൻ്റെ അടുത്തുള്ളവർ ചിലപ്പോൾ വണ്ടി ബ്ലോക്കായി പോകും ഇങ്ങനെയുണ്ട് മക്കത്തിനാണ് നടന്ന 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ എത്രത്തോളം 10 കിലോമീറ്റർ ഇങ്ങനെ വണ്ടിയിൽ ബ്ലോക്കായി ഇരുന്ന് ചൂട് കേൾക്കണോ അപ്പോൾ നടക്കുന്നതാണ് നല്ലത് അപ്പോൾ ചിലവർക്ക് നടക്കലായിരിക്കും നല്ലത് അധികം ആൾക്കും വാഹനത്തിൽ പോയാലായിരിക്കും നല്ലത് അതുകൊണ്ട് വാഹനത്തിൽ പോകുന്നത് കൂലി കുറയുമെന്ന ചിന്താഗതി ചില സൂഫിയാക്കൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ശരിയല്ല വാഹനം ഒഴിവാക്കി ഹജ്ജിന് പോകുന്നതിന് പ്രത്യേകിച്ച് ഒരു പുണ്യവുമില്ല ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഫനലർത്തു ഇലാ മദ്ദി ബസരി മിൻ ബൈനി യദൈഹി മിൻ റാകിബിൻ ബമാശിൻ വാൻ യമീനിഹി മിത്തദാലിക് വാൻ യസാരി മിത്തദാലിക് വമിൻ ഖൽഫി മിത്തദാലിക് റസൂലുള്ളാഹിന്റെ വലത്തും ഞാൻ കണ്ണിങ്ങനെ നോക്കി കണ്ണെത്താവുന്ന അത്രയും ജനക്കൂട്ടം വലത്തോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും പുറകോട്ട് നോക്കിയാലും അത്രയും വലിയ ജനസഞ്ചയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജത്തുൽ വിദാഇന് മദീനയിൽ നിന്ന് പുറപ്പെട്ടു വന്നിരുന്നുവെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ മക്കയിലെത്തുന്നതിൻ്റെ ഒരു 10 മൈൽ ഇപ്പുറമുള്ള സരിഫ് എന്ന പ്രദേശത്തെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആർത്തവമുണ്ടായി അതുകൊണ്ടാണ് അവർക്ക് പിന്നീട് ഒരു ഉംറ ചെയ്യേണ്ടി വന്നത് കാരണം ദുൽഖഅദ് അല്ല ദുൽഹജ്ജ് 4 എന്ത് ചെയ്യുന്നത് മക്കയിൽ നബിയും സഹാബത്തും എത്തുന്നത് പിന്നെ ആകെ എത്ര ദിവസമുള്ളൂ 3 ദിവസമുള്ളൂ അപ്പോൾ ശുദ്ധിയാവില്ലല്ലോ അതുകൊണ്ട് സ്വാഭാവികമായും അവർക്ക് ശുദ്ധിയാകുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹുവിനെ എന്ത് ചെയ്യേണ്ടി വന്നു ഹജ്ജിൽ പ്രവേശിക്കേണ്ടി വന്നു ഹജ്ജ് കഴിഞ്ഞ് തഹല്ലുലായി ശേഷം പറയുന്നത് നിങ്ങൾക്കൊക്കെ ഹജ്ജ് ഉംറയും കിട്ടി എനിക്ക് ഹജ്ജ് മാത്രം അതുകൊണ്ടാണ് തൻഈമിൽ പോയിട്ട് ഒരു ഉംറ എടുക്കാൻ വേണ്ടി ആങ്ങളയെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹുവിനെ പറഞ്ഞു അയച്ചത് കേട്ടിട്ടില്ല ആ സംഭവം അതുകൊണ്ടാണ് അവിടുത്തെ പള്ളിക്ക് ഇപ്പോൾ എന്ത് പേരിട്ടത് മസ്ജിദ് ആയിഷ തന്നീമിലെ പള്ളിക്ക് മനസ്സിലായില്ലേ അത് വെച്ചിട്ടാണ് ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നോല് 25 ഉംറയും 35 ഉംറയൊക്കെ എടുക്കുന്നത് അല്ലേ ടാക്സിക്കാരുണ്ടാക്കിയ ഉംറ അത് 2 റിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും